അപ്പൊ ഗൈസ് എന്തായാലും ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് ഇൻട്രോ പറയാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അതായത് ഞങ്ങളിപ്പോ നമ്മുടെ ചന്ദ്രനഗറുള്ള അതിഥീസ് ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ചെറിയൊരു ഹോട്ടലാണ്, നമ്മുടെ ഹൈവേ ചന്ദ്രനഗർ ഹൈവേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, കോയമ്പത്തൂർ റോഡിലുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ കണ്ടു, ഒന്ന് രണ്ട് പേര് പറഞ്ഞു അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ്. അതൊക്കെ വന്ന് ട്രൈ ചെയ്യാൻ വന്നിട്ട് വന്നാണ് ഞാൻ തട്ട് ദോശയാണ് കേട്ടോ കഴിച്ചത്. തട്ട് ദോശയും ഓ അടിപൊളിയായിരുന്നു. ചിക്കൻ കറി, പിന്നെ ചിക്കൻ കറി, കറി ദോശ, ചിക്കൻ കറി ദോശയും തട്ട് ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി വന്നാണ്. അടിപൊളിയായിരുന്നായിരുന്നു. അപ്പോൾ എല്ലാവരും പാലക്കാടുള്ളവരൊക്കെ ഈ കോയമ്പത്തൂർ പോണ വഴിയൊക്കെ ഉള്ളതാണ് ഈ ഹോട്ടൽ അതിഥീസ് ട്രൂലി ഹോം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ചന്ദ്രനഗറാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ പോണത് നമ്മുടെ ചന്ദ്രനഗർ, പാലക്കാട് ചന്ദ്രനഗറിലുള്ള അതിഥീസ് ഹോംലി, ട്രൂലി ഹോംലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഗൈസ്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടലല്ല, ഒരു ചെറിയൊരു ഹോട്ടലാണ്, പക്ഷേ അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഹോട്ടലുള്ളത് നമ്മുടെ പാലക്കാട് ചന്ദ്രനഗർ ഹൈവേയിൽ, കോയമ്പത്തൂർ പോകുന്ന ഹൈവേ, നമ്മുടെ പാലക്കാട് ടു കോയമ്പത്തൂർ ഹൈവേ ഒക്കെ ഉണ്ട്, അതിൻ്റെ താഴെ സർവീസ് റോഡുണ്ട്, ആ ഭാഗത്താണ് ഈ അതിഥീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടൽ. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകാണ്ട ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുതുശ്ശേരിക്കാവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അവൾ പോണതിൻ്റെ വഴിയിലാണ് ഈ അതിഥീസ് കിച്ചൺ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അന്ന് ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ഈ ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, സൺഡേ ഹോളിഡേ ആയിരുന്നു, അന്ന് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നേക്ക് പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ ഒന്ന് എന്താ പറയുക, നൈറ്റായി 7-7.5 ഞങ്ങൾ പോകുമ്പം അപ്പോൾ നല്ല ചന്ദ്രനഗറൊക്കെ കണ്ടില്ലേ, ഫുള്ള് കടകളെല്ലാം ഓപ്പണും, എന്താ ഇവിടുത്തെ നമ്മുടെ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കൊക്കെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോകും. അപ്പോൾ ഞങ്ങൾ ഭാരത് മാതാ സ്കൂളൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു ചന്ദ്രനഗർ ജംഗ്ഷൻ എത്തിയിട്ട് ഹൈവേ എത്താനായി. മേലെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂറും കോയമ്പത്തൂർ ആ ഹൈവേ ആണ് കേട്ടോ മേലെ. അപ്പോൾ നമുക്ക് താഴെ സർവീസ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഈ ഹോട്ടലിലേക്ക് എത്താൻ പറ്റും. മറ്റേ ഹൈവേയിലേക്ക് കയറണ്ട, അടിയിലൂടെയുള്ള സർവീസ് റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ ആ ഹോട്ടൽ എത്തും. റൈറ്റ് പോയാൽ തൃശ്ശൂർ, നേരെ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഹൈവേയിലേക്ക് കയറാം. ഇതേ നേരെ പോയി കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ സ്ഥലത്ത് സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിഥീസ് ട്രൂലി ഹോംലി പറഞ്ഞിട്ട് ഒരു അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട് കേ, അത് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ സാർ. അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റുഡിയോ ആണ് കേട്ടോ കാണുന്നത്, ഒരു വീട് പോലെ ഉണ്ടാവും. അവിടെയല്ല നമ്മുടെ ഹോട്ടൽ വരുന്നത്, ആ നേരെയാണ് കേട്ടോ. നേരെ അതിൽ പോയി കഴിഞ്ഞാലാണ് അവിടെയാണ് അതിഥീസിൻ്റെ അവരുടെ ചെറിയൊരു ഹോട്ടൽ. മെയിൻ ആയിട്ടുള്ളത് തമിഴ്നാട് സ്റ്റൈൽ ഫുഡുകളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ കോഴിയും കുമ്പളങ്ങിയും, ചോറും കോഴിയും കുമ്പളങ്ങിയും അല്ലേ സാർ. പകൽ അതൊക്കെയാണല്ലേ ഫേമസ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു അടിപൊളി കാഴ്ച ഉണ്ട് കേസ്. മരത്തിലൊക്കെ നല്ല അടിപൊളി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇവിടെ നിറയെ പാർക്കിങ്ങിനും സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കുറേ വണ്ടികളൊക്കെ നമുക്ക് നിർത്താൻ പറ്റും. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ ഉള്ളിൽ പോയി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ് കേട്ടോ ഇവിടെ. ചെറിയൊരു ഹോട്ടലാണ് നോക്കാം, കിണർ പോലത്തെ അടിപൊളിയായിട്ട്. പോയിട്ട് എന്താ കഴിക്കാൻ നോക്കാട്ട. ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ അതിഥി ഹോട്ടല്. ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടിഫനും ലഞ്ചും ഡിന്നറും എല്ലാം ഉണ്ട് അവിടെ. നല്ല അറ്റ്മോസ്ഫിയറാണ്, അധികം സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല അല്ലേ സാർ. ഹൈവേൻ്റെ തൊട്ടാണ്, പക്ഷെ അതിൻ്റെ ഒരു ഇതൊന്നുമില്ല അല്ലേ. പോവാ, പോയി കഴി നോക്കാം എന്താ കഴിക്കാൻ നോക്കാം അല്ലേ. ഓക്കെ.
ക്രിയേറ്റിവിറ്റി എന്തൊക്കെയാണ് ചിക്കൻ കറി? ഓ, കഴിക്കാൻ പോണ ഗായ്സ്. ആ, എനിക്ക് തട്ട് ദോശയാണ്. ഞങ്ങൾ തട്ടുദോശയാണ് കുറേ കാലമായിട്ട് തട്ടുദോശ ഉണ്ടാക്കി ഉള്ളതൊക്കെ കഴിക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഒക്കെ ഉണ്ട്. ചിക്കൻ നമ്മളെ ദോശൻ്റെ ഉള്ളിൽ ചിക്കൻ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രാത്രി 10 മണി വരെ ഉണ്ട്, പകലും അടിപൊളി ഫുഡുകളൊക്കെ കിട്ടുന്നുണ്ടോ. ഹൈവേയോട് ഹൈവേയോട് ചേർന്ന് തന്നെയാണ്, പക്ഷെ ഇല്ലേ ആളുകളൊക്കെ വന്നുകൊണ്ടായിരിക്കുന്നുണ്ട് ഗായ്സ്. അടിപൊളി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അല്ലേ. സോ തട്ടുദോശയൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ദോശ ചിക്കൻ ഇതാണല്ലേ, ഇതിനകത്ത് മുട്ടയും ചിക്കനും മുട്ടയും ചിക്കനൊക്കെ കൂടി ഇട്ടിട്ടുള്ളതാണ് കേട്ടത്. ഹായ് ഗായ്സ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വെളിയിൽ ഇറങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങൾ ഇനി പോവാണ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടോ. ചന്ദ്രനഗറുള്ള അതിഥീസ് ഫാമിലി ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. ചെറിയൊരു ഹോട്ടലാണ്, നമ്മുടെ ഹൈവേ ചന്ദ്രനഗർ ഹൈവേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, കോയമ്പത്തൂർ റോഡിലുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസിൽ കണ്ടു, ഒന്ന് രണ്ട് പേര് പറഞ്ഞ് അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ്. അതൊക്കെ വന്ന് ട്രൈ ചെയ്യാൻ വന്നിട്ട് വന്നാണ്. ഞാൻ തട്ട് ദോശയാണ് കേട്ടോ കഴിച്ചത്. തട്ട് ദോശയും ഓ അടിപൊളിയായിരുന്നു. ചിക്കൻ കറി, പിന്നെ ചിക്കൻ കറി കറിദോശ, ചിക്കൻ കറിദോശയും തട്ടുദോശയൊക്കെ കഴിക്കാൻ വേണ്ടി വന്നാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാലക്കാടുള്ളവരൊക്കെ ഈ കോയമ്പത്തൂർ പോണ വഴിയൊക്കെ ഉള്ളതാണ് ഈ ഹോട്ടൽ. അതിഥീസ് ട്രൂലി ഹോം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ചന്ദ്രനഗറാണ് കേട്ടോ ഉള്ളത്. ഹൈവേ അല്ലേ? ആ ഹൈവേൻ്റെ പുറത്താണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടെ ഗൈസ്. ഓക്കെ, ബൈ ബൈ, ടാറ്റ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണം കേട്ടോ.